അബ്ദുൾ ഹമീദ് പി 9 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുകയാണ്. സർ, നമ്മുടെ സഹകരണ മേഖല ഒരു 100 പിന്നിട്ടു. നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സമസ്ത മേഖലയിലും നമ്മുടെ സഹകരണ പ്രസ്ഥാനം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. സർ, നമ്മുടെ സഹകരണ മേഖലയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിക്ഷേപം കൂടി കണക്കിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 175,000 കോടി നമ്മുടെ സെക്ടറിൽ നിക്ഷേപമുണ്ട്. സഹകരണ മേഖലയ്ക്ക് ഈ കരുത്ത് ആർജിക്കാൻ സാധിച്ചത് നമ്മുടെ സഹകരണ മേഖലയിലെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ്. ഏതെല്ലാം സന്ദർഭത്തിൽ ഈ മേഖല പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സഹകാരികൾ ഈ പ്രസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യോജിച്ചിട്ടുണ്ട്. സർ, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായി നമ്മുടെ സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് ചെറുതായി കണ്ടുകൂടാ. കഴിഞ്ഞ 6 മാസക്കാലമായി നമ്മുടെ മേഖല അത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ റിസർവ് ബാങ്കും നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കേരളത്തിലെ സഹകാരികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് ആ എതിർപ്പിനെ നേരിട്ടു. നമ്മൾ മുഖ്യമന്ത്രി അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ സമരം നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ നമുക്ക് സാധിച്ചു. ആ പരിക്കിൽ നിന്ന് ഇപ്പോഴും നമുക്ക് മോചനം നേടി എന്ന് പറയാൻ പറ്റുകയില്ല. വലിയ തോതിലുള്ള നിക്ഷേപ ചോർച്ച നമ്മുടെ സഹകരണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടയിടാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലെ ശ്രമങ്ങൾ അനിവാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കഴിഞ്ഞ 10 വർഷം നമ്മുടെ സഹകരണ മേഖലയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ ഒരു സമാധാന അന്തരീക്ഷം ഈ മേഖലയിൽ നിലനിന്നിരുന്നു. 2006 LDF ഗവൺമെൻറ് അതിന് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തതോടെ പ്രിയപ്പെട്ട മന്ത്രി, ഇപ്പോഴത്തെ PWD മന്ത്രി സുധാകരൻ, അതുപോലെ തന്നെ അതിനുശേഷം UDF ഗവൺമെൻറ് വന്നു. അന്ന് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന CN ബാലകൃഷ്ണൻ. ആ ഒരു 10 വർഷക്കാലത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ ഈ മേഖലയിൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. അതിൻ്റെ മുമ്പത്തെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സഹകരണ ബാങ്കുകളിൽ വഴിവിട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പിരിച്ചുവിടലും പിടിച്ചെടുക്കലുമൊക്കെ നിർലോഭം ആ മേഖലയിൽ നടന്നിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടായി. 2006 ശേഷം ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇവിടെ നിലനിന്നു. മാത്രമല്ല, ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി സഹകാരികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടെ നിർത്തി ഒട്ടനവധി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ആ മേഖലയിൽ നമുക്ക് സാധിച്ചു. അത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. സർ, ആ ഒരു അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? നമ്മളത് പരിശോധിക്കണം. ഇന്ന് ഇവിടെ നിയമസഭ സമ്മേളിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ സഹകാരികൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്.
ഈ സഹകരണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, വഴിപുട്ട പ്രവർത്തനങ്ങൾ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ആ സെക്രട്ടേറിയറ്റ് മാർച്ച്. സർ, നമ്മുടെ 14 ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിട്ടു, സംസ്ഥാന സഹകരണ ബാങ്ക് പിരിച്ചുവിട്ടു, അവിടെയൊക്കെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാർ ഭരണം നടത്തുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ 10 വർഷത്തിന് ശേഷം നമ്മുടെ മേഖലയിലുള്ള ഈ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന, ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ജീവനക്കാരെ മൊത്തം സ്ഥലം മാറ്റി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ സ്ഥലം മാറ്റം നടന്നത് സഹകരണ വകുപ്പിലായിരുന്നു. സർ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ 14 ജില്ലാ ബാങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കിലും അഡ്മിനിസ്ട്രേറ്റർ ഭരണം വന്നു. ആ ബാങ്കിലെ ജീവനക്കാരെ വർഷങ്ങളായി ജില്ലാ ബാങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കിലും ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ തലങ്ങും വിലങ്ങും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റർ. ഇതൊക്കെ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സർ, നമ്മുടെ സഹകരണ സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനം ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ദീർഘകാലം സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഞാൻ പറയുന്നത് വഴിവിട്ട പ്രവർത്തനങ്ങൾ എവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ എതിർക്കാറുണ്ട്. സാധാരണഗതിയിൽ ഗവൺമെൻറ് വരും പോകും, ചിലപ്പോൾ പിന്നെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരും, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ നമ്മുടെ സഹകരണ മേഖല കൈവരിച്ച പുരോഗതി അത് ചില്ലറയല്ല. ഞാൻ പറഞ്ഞില്ല 175,000 കോടി നിക്ഷേപം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഖ്യയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന പണം, സഹകാരികളുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ സമാഹരിച്ച നിക്ഷേപം, നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത പുരോഗതി, അതിനെ പുറകോട്ട് വലിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ മേഖലയെ തകർക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഇപ്പം നിർദ്ദിഷ്ട കേരള ബാങ്ക് അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം ഗവൺമെൻറ്. ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആ വിദഗ്ധ സമിതി 14 ജില്ലാ തലസ്ഥാനത്തും നമ്മുടെ തലസ്ഥാനത്തും ഒരു മിനിറ്റ് സെറ്റിംഗ് നടത്തി, സെറ്റിംഗ് നടത്തി സഹകാരികളിൽ നിന്ന് അഭിപ്രായങ്ങൾ സമാഹരിച്ചു. ആ റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? അത് പരിശോധിച്ച് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ശരി, കേരള ബാങ്ക് അതിൻ്റെ രൂപീകരണം അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നടന്ന എല്ലാ പരിഷ്കരണ പ്രവർത്തനവും, ഈ മേഖലയിൽ നടന്ന എല്ലാ പരിഷ്കരണ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയത് നമ്മുടെ കൂട്ടായ്മയിലൂടെയാണ്. അത് ഈ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ സംരംഭത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ആ തരത്തിലുള്ള ചർച്ചകളൊന്നും നടത്താതെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് ഇതിൻ്റെ രൂപീകരണവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഉദ്ദിഷ്ട ഫലം നമുക്ക് ലഭ്യമാകുകയില്ല എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ടൂറിസവുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം മാത്രം. പ്ലീസ് സർ, നമ്മുടെ സ്പീക്കറുടെ നിയമസഭാ മണ്ഡലം പൊന്നാനി, ആ പൊന്നാനിയിലെ വെളിയങ്കോട്ട് നിന്ന് തുടങ്ങി എൻ്റെ നിയോജക മണ്ഡലമായ കടലുണ്ടയിൽ സമാപിക്കുന്ന
തീരദേശ മേഖല സർ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള മേഖലയാണ്. 6 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകദേശം 75 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന തീരദേശ മേഖല, അതിൻ്റെ സാധ്യതാ പഠനം നടത്തണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഏർപ്പെടണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ നിയമസഭാ മണ്ഡലത്തിലുള്ള കടലുണ്ടിയിലെ പക്ഷി സങ്കേതം, അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊജക്ട് ഗവൺമെന്റിന് മുമ്പിലുണ്ട്. പ്ലീസ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായ നടപടി കൂടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാപത്തിനെ എതിർത്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.